ഹലോ ഗൈസ്, വെൽക്കം ടു ക്വസ്റ്റ്യൻ ടൈം. സോ ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോണ ഫാന്റാസ്റ്റിക് ഫോർ മൂവിയുടെ കാസ്റ്റിംഗ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ഫസ്റ്റ് ലുക്ക് പ്രോമോയും വിട്ടിട്ടുണ്ട്. അപ്പം ആ കാസ്റ്റിംഗ് ആരൊക്കെയാണ്, കൂടാതെ ഇതിൻ്റെ ഒരു പ്ലോട്ട് എങ്ങനെയായിരിക്കും മൊത്തം നമുക്ക് ഈ വീഡിയോ ഡിസ്കസ് ചെയ്തേക്കാം. നേരെ വീഡിയോ തുടങ്ങാം. അപ്പോൾ അങ്ങനെ ഫൈനലായിട്ട് ഒഫീഷ്യലായിട്ട് തന്നെ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ കാസ്റ്റിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ലേറ്റാണ്, ആക്ച്വലി ഡിസംബർ മാസമേ വരേണ്ടതായിരുന്നു, ബട്ട് ഇപ്പോഴാണ് അവർ അനൗൺസ് ചെയ്തത്. ഈ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ടാണ് അവർ വിട്ടിട്ടുണ്ടായിരുന്നത്. ആ പ്രോമോ തന്നെ നിങ്ങൾക്ക് കാണുമ്പം അറിയാൻ പറ്റും, അതൊരു വാലന്റൈൻസ് ഡേ വൈബിലാണ് അവർ ആ ഒരു പ്രോമോ തന്നെ വിട്ടിട്ടുള്ളത്. കാരണം ഈ ഒരു മാർവലിൽ തന്നെ ഒരു ബെസ്റ്റ് കപ്പിൾസ് എന്ന് പറയുന്നത് ഈ ഒരു റീ റിച്ചാർഡ്സും സൂ സ്ട്രോമോ ആണ്. അപ്പോൾ അതുകൊണ്ട് അത് ഉദ്ദേശിച്ചാണ് അവരിങ്ങനെ വിട്ടത്. അപ്പോൾ മൂവിയുടെ റിലീസ് ഡേറ്റ് വന്ന് ജൂലൈ 2025 റിലീസ് ആകാൻ പോണത്. സോ ആ ഒരു മന്ത് തന്നെ നമ്മുടെ സൂപ്പർമാൻ ലെഗസി വരാൻ പോണത്, കൂടാതെ ജുറാസിക് വേൾഡിൻ്റെ ഒരു റീബൂട്ട് വരാൻ പോണത്. അപ്പോൾ അങ്ങനെ നിറയെ മൂവീസ് ആ ഒരു മന്തിൽ തന്നെ വരാനുണ്ട്. ബട്ട് മെയിനായിട്ട് സൂപ്പർമാൻ ലെഗസിയും ഈ ഫാന്റാസ്റ്റിക് ഫോറും രണ്ടുമാണ് വരാൻ പോണത്. ഏത് ജയിക്കൂന്ന് നമുക്ക് കണ്ടറിയാം. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു കാസ്റ്റിങ്ങിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ പെട്രോ പാസ്കലാണ് റീ റിച്ചാർഡ്സ് ആയിട്ട് ഇപ്പോൾ കാസ്റ്റ് ആയിട്ടുള്ളത്. ആൾറെഡി ഇത് റൂമറിലുണ്ടായിരുന്നു ഇദ്ദേഹമായിരിക്കും റീ റിച്ചാർഡ്സ് ആയിട്ട് വരാൻ പോകുന്നത്, ബട്ട് ആർക്കും ഉറപ്പില്ലായിരുന്നു. നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് കാസ്റ്റിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റും. കാരണം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഫേസ് വന്ന് എനിക്ക് കോമിക്സിലുള്ള റീ റിച്ചാർഡ്സിൻ്റെ ഫേസ് ആയിട്ട് തോന്നില്ല. പക്ഷേ എന്നാലും സെറ്റാവുന്ന തോന്നുന്നു ചിലപ്പം, കാരണം ഇദ്ദേഹത്തിൻ്റെ ആക്ടിംഗ് ഒക്കെ സൂപ്പറാണ്. ഈ ലാസ്റ്റ് ഓഫ് ഫേഴ്സിലായാലും കൂടാതെ നമ്മുടെ ആ ഒരു ഗെയിം ഓഫ് തോൺസിലൊക്കെ ആയാലും നമുക്ക് കണ്ടിട്ടുണ്ടാകും. ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു കുറവില്ല, മേ ബി അതുകൊണ്ട് അത് ഓക്കെ ആവാനും ചാൻസസ് ഉണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. കുഴപ്പമില്ലാത്തൊരു കാസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് റീ റിച്ചാർഡ്സിൻ്റെ കാസ്റ്റ് തോന്നുന്നത്. നിങ്ങൾ ഒപ്പീനിയൻ എന്തെങ്കിലും കമൻറ്റ് പറഞ്ഞേക്കാം. പിന്നെ നമ്മുടെ വെനീസ കെർബി സൂ സ്ട്രോം ആയിട്ട് കാസ്റ്റ് ആയിട്ടുണ്ട്. സോ ഇതൊരു പെർഫെക്റ്റ് കാസ്റ്റാണ് കേട്ടോ, ഇത് സൂപ്പറായിട്ടുണ്ട് കാസ്റ്റ്. കാരണം വെനീസ കെർബി ആൾറെഡി സൂ സ്ട്രോം ആയിട്ട് കാസ്റ്റ് ആവുന്ന റൂമർ ഉണ്ടായിരുന്നു, ബട്ട് അതിപ്പോൾ കൺഫേം ആക്കാം. സോ നല്ലൊരു കാസ്റ്റിംഗ് ആണ്, ഓക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ആ ഹെയർ ഉൾപ്പെടെ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്, നല്ലൊരു കാസ്റ്റിംഗ് ആണ്. പിന്നെ ഒന്ന് ഏബോൺ മോസ് എന്നൊരു ആക്ടറിനെയാണ് തിങ് ആയിട്ട് കാസ്റ്റ് ആയിട്ടുള്ളത്. ഈ ആക്ടറിനെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടെ, ഞാൻ അദ്ദേഹത്തിൻ്റെ മൂവീസ് ഒന്നും കണ്ടിട്ടില്ല. ബട്ട് കുഴപ്പമില്ല, വോയിസ് ഓവറാണ്, കാരണം തിങ് വന്ന് കംപ്ലീറ്റ്ലി ആ ഒരു സി ജെ ക്യാരക്ടറാണ്. അപ്പം ഇതും ഓക്കെ ആയിട്ടുള്ള കാസ്റ്റ് തന്നെയാണ്. പിന്നെ വന്ന് ജോസഫ് ക്യൂനെ വന്ന് നമ്മുടെ ഹ്യൂമൻ ടോർച്ച്, അതായത് ജോണി സ്ട്രോം ആയിട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആക്ടറിനെ വന്ന് നിങ്ങൾ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ സീസൺ 5 കണ്ടിട്ടുണ്ടാകും, എഡി ആയിട്ട് വന്നിട്ടുണ്ടാകും. സോ നല്ലൊരു ആക്ടറാണ്. സോ എനിക്ക് ഈ ഒരു കാസ്റ്റിങ്ങും പെർഫെക്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഈ ഒരു ഹ്യൂമൻ ടോർച്ച് എന്ന ക്യാരക്ടർ ഒന്നൊരു പ്ലേ ബോയ് സ്റ്റൈലുള്ള ക്യാരക്ടറാണ്. സോ അപ്പം ആ റോളിന് പറ്റിയൊരു ആക്ടറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ ഒരു കാസ്റ്റിങ്ങും നന്നായിട്ടാണ് ഉള്ളത്. സോ ആൾറൗണ്ട് ഈ ഒരു ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ കാസ്റ്റിംഗ് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു നല്ലൊരു കാസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര പെർഫെക്റ്റ് വേറെ ലെവൽ കാസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ എനിക്ക് ഓക്കെ ആയിട്ടുള്ളൊരു കാസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ചില കാസ്റ്റിംഗ് ഒക്കെ പെർഫെക്റ്റ് ആണ്, വെനീസ കെർബിയും ജോസഫ് ക്യൂൻ്റെ കാസ്റ്റിംഗ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സോ നിങ്ങളുടെ ഒപ്പീനിയൻ ഈ കാസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെന്ന് കമൻറ്റ് പറഞ്ഞേക്കാം. ഓക്കെ, ഇനി വന്ന് ഇതിൻ്റെ ഒരു പ്ലോട്ട് എങ്ങനെയായിരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ഈ ഒരു പ്രോമോ ആ ഒരു ഫസ്റ്റ് ലുക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു സ്റ്റൈല് തന്നെ ഏകദേശം വന്ന് ഒരു 90s ആ ഒരു സ്റ്റൈലാണ് ഉള്ളത്. അതായത് ഈ ഒരു ഫാന്റാസ്റ്റിക് ഫോറ് ഈ ഒരു മൂവി നടക്കുന്നത് തന്നെ ഒരു 1960s അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം നിങ്ങൾ ആ പ്രോമോ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇവൻ ആ ഒരു ഫാന്റാസ്റ്റിക് ഫോർ എന്ന് എഴുതിക്കുന്ന ആ ഒരു ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും പഴയകാല സ്റ്റൈലാണുള്ളത്. സോ ഇത് നടക്കുന്നത് ഒരു പഴയ കാലഘട്ടത്തിലായിട്ടാണ്, അതായത് 1960s ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. കൂടാതെ ഈ പ്രോമോയിൽ ഇവരെ സൂട്ട് നമുക്ക് കാണാൻ പറ്റും, കോസ്റ്റ്യൂംസ്. അത് വന്ന് എന്താ പറയുക, ഒരു ബ്ലൂവും വൈറ്റും കളറിലായിട്ടാണ് ഉള്ളത്. നമ്മൾ ഈ മുമ്പേ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ്സിൽ ബ്ലൂവും ബ്ലാക്കും ആയിട്ടാണ് കണ്ടത്, ബട്ട് ഇതിൽ വന്ന് ബ്ലൂവും വൈറ്റും ആയിട്ടാണ് കാണാൻ പറ്റും. ഈ കോസ്റ്റ്യൂം അല്ല ഇത്, ജസ്റ്റ് ഈ പ്രോമോയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. മൂവിയിൽ വേറെ മോഡലായിരിക്കും കോസ്റ്റ്യൂം, ബട്ട് ബ്ലൂവും വൈറ്റും ആയിരിക്കും ഇവർ കോസ്റ്റ്യൂം എന്നാണ് പറഞ്ഞത്. ഒരു കോമിക് അക്യുറേറ്റ് ആയിട്ടായിരിക്കും കൊണ്ടുവരാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഇപ്പോൾ ഒരു ഡൗട്ട് വരാൻ ചാൻസസ് ഉണ്ട്, ഈ ഒരു ഫാന്റാസ്റ്റിക് ഫോർ 1960s നടക്കണമെങ്കിൽ, അതായത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക, ക്യാപ്റ്റൻ മാർവൽ ആ ഒരു ടൈം ലൈനിലാണ് നടക്കണമെങ്കിൽ ഫാന്റാസ്റ്റിക് ഫോർ എവിടെ പോയി, എന്തുകൊണ്ട് അവർ എംസിയിൽ ഇതുവരെ അപ്പിയർ ആയില്ല, എന്തുകൊണ്ട് അവഞ്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്തില്ല, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് വരാൻ ചാൻസസ് ഉണ്ട്. സോ അവിടെ തന്നെ ഒരു ചെറിയൊരു ട്വിസ്റ്റ്, ഈ ഫാന്റാസ്റ്റിക് ഫോർ നടക്കുന്നത് നമ്മുടെ എംസിയിലല്ല, ഇത് വേറൊരു ആൾട്ടർനേറ്റീവ് യൂണിവേഴ്സിലാണ് ഈ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ സ്റ്റോറി നടക്കാൻ പോണത്. സോ അവിടെ നിന്ന് അവർ നമ്മുടെ എംസിയിലോട്ട് വരുന്ന രീതിയിലേക്ക് ഒരു സ്റ്റോറി ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ ഇത് വന്ന് വേറൊരു ആൾട്ടർനേറ്റീവ് യൂണിവേഴ്സിലാണ് നടക്കുന്നത്. പിന്നെ ഒന്ന് ഈ ഒരു മൂവിയുടെ എൻഡിൽ വന്ന് ഡോക്ടർ ഡൂമിനെ കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. അതായത് ഇതിൻ്റെ ആ ഒരു കാസ്റ്റിംഗ്, ഡോക്ടർ ഡൂമിൻ്റെ കാസ്റ്റിംഗ് തന്നെ ഈ മൂവിയുടെ ഷൂട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ആകുമ്പോഴൊക്കെ ആയിരിക്കും കാസ്റ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോ മൂവിയുടെ എൻഡിങ്ങിൽ ഡോക്ടർ ഡൂം വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, സീക്രട്ട് വാർസിൽ ഡോക്ടർ ഡൂം തന്നെയാണ് വില്ലൻ, അത് കൺഫേം ആക്കിയേക്കാം.
ഓക്കെ, ആൾ റൗണ്ട് ഫാന്റാസ്റ്റിക് ഫോറിന്റെ കാസ്റ്റിംഗ് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു കാസ്റ്റിംഗ് ആയിട്ട് തന്നെ തന്നെയാണ് തോന്നുന്നത്. സോ മൂവി നന്നായിരുന്നാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ അപ്പോൾ ഈ ഒരു കാസ്റ്റിങ്ങിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പറ്റുമെന്ന് കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ചില ആദ്യം പറ്റുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.